നമസ്കാരം. വാർത്താ മലയാള ന്യൂസിൻ്റെ പ്രത്യേക എപ്പിസോഡായ കാൻഡിഡ് ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാൻഡിഡ് ടോക്കിൽ ഇന്ന് വാർത്താ മലയാള ന്യൂസിനോട് ഒപ്പം ചേരുകയാണ് മുൻ കൊച്ചി മേയർ സൗമിനി ജയൻ. സ്വാഗതം കാൻഡിഡ് ടോക്കിലേക്ക്. താങ്ക് യു. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ കൊച്ചിയുടെ പേരിന് സ്വർണ്ണ തിളക്കം പകർന്നു നൽകിയ വ്യക്തിയാണ് മുൻ മേയറായ സൗമിനി ജയൻ. നമുക്കറിയാം, ഇത് കാണുന്ന പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ടായിരിക്കാം. പ്രത്യേകിച്ച് ഇത്രയൊക്കെ നല്ല നിലയിൽ എത്തിച്ചേർന്നപ്പോൾ എങ്ങനെയാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്? രാഷ്ട്രീയത്തിലേക്ക് കാലൂന്നുന്നത് വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള വനിതാ സംവരണം, വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തിരച്ചിൽ വനിതാ സംവരണത്തിൻ്റെ പേരിൽ പാർട്ടി നടത്തിയതിൻ്റെ ഫലമാണ് ആ പ്രദേശത്തെ ഓരോ പ്രദേശത്തെയും ഒരുവിധം പേര് കേട്ട വനിതകളെ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ആളുകളെ തിരഞ്ഞെടുക്കാൻ, ഈ ഒരു കാൻഡിഡേറ്റായിട്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു പരിശ്രമം നടന്നത്. അങ്ങനെ ഇവിടുത്തെ ഒരു പഴയ കുടുംബമായിരുന്നു എൻ്റെ ഫാമിലി. അപ്പോൾ കുറച്ച് പരിചയവും ബന്ധവും ഒക്കെ ഉണ്ടായിരുന്നു. ചെറിയ തോതിൽ ഒരു പൊതുപ്രവർത്തനം ആ കാലത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ പ്രവൃത്തി പരിചയത്തിലും അതുപോലെ തന്നെ ഈ ഒരു പഴയ വീട്ടുകാരെന്നുള്ള ഒരു ബെനിഫിറ്റ് ഉള്ളതുകൊണ്ടും കാൻഡിഡേറ്റ് ആവാനായിട്ട് രവിപുരം എന്നുള്ള ഡിവിഷനിൽ നിന്ന് എന്നെ സെലക്ട് ചെയ്യുകയാണ് ഉണ്ടായത്. കോൺഗ്രസ് പാർട്ടിയായിരുന്നു, അതിലായിരുന്നു വിശ്വസിച്ചിരുന്നത്. അതിൽ നിന്ന് തന്നെയാണ് ആദ്യത്തെ കാൽവെപ്പുണ്ടായത്. ഈ പ്രവർത്തനങ്ങളിലേക്കൊക്കെ കടന്നു വരുന്നതിന് മുമ്പ് കോളേജ് കാലത്ത് രാഷ്ട്രീയം ഉണ്ടായിരുന്നു? കോളേജ് കാലത്ത് സ്വാഭാവികമായിട്ട് ഞാൻ സെൻറ് തെരേസാസിലാണ് സ്കൂളിംഗ് പഠിച്ചത്. അപ്പോൾ അവിടെ വനിതകളുടെ മാത്രമായിട്ടുള്ള കോളേജും സ്കൂളുമാണ്. അവിടെ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള യാതൊരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അതിനുശേഷം കോളേജിലേക്ക് വന്നപ്പോൾ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മാത്രമല്ല കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, കുറച്ചും കൂടി ഒരു ഫ്രീ ആയിട്ടുള്ള അന്തരീക്ഷമായിരുന്നു. അപ്പോൾ എല്ലാതരം ആക്ടിവിറ്റീസിലും പങ്കാളിയാവുക എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ അന്നത്തെ ഒരു രീതി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചിയുടെ സമഗ്ര വികസനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് സൗമിനി ജയൻ. മേയറായിട്ട് 5 വർഷം ചെലവഴിച്ചു. നമുക്കറിയാം, ഈയിടെ തന്നെ സമൃദ്ധിയേറ്റ കൊച്ചി, ബിശപ്പ് രഹിത കൊച്ചി, അങ്ങനെ ഒത്തിരിയേറെ നല്ല പദ്ധതികൾ കൊച്ചി നഗരസഭയുടെ കീഴിലുണ്ട്. ഇങ്ങനെ ആയി കാണുമ്പോൾ ഒരു സന്തോഷമില്ലേ? തീർച്ചയായിട്ടും അതെ. കൊച്ചിയുടെ മാറിയ മുഖം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ കാലം അത്രയും പ്രയത്നിച്ച ഞാൻ മാത്രമല്ല, എനിക്ക് മുൻഗാമികളായിട്ടുള്ള ഇരുന്നിട്ടുള്ള നിരവധി ആളുകൾ, പൊതുപ്രവർത്തകർ, കൗൺസിലേഴ്സ് ആണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും അന്നത്തെ മേയർമാരാണെങ്കിലും ഒരുപാട് യത്നം അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫലം തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ മാറിയ കൊച്ചി. അതിലെ പുതിയ ആശയങ്ങളെല്ലാം അവരുടെയൊക്കെ മനസ്സിൽ ഉരുത്തിരിഞ്ഞതാണ്. പിന്നെ ഭരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ തുടങ്ങി വെച്ച പല പ്രവൃത്തികളും നമ്മൾ പൂർത്തീകരിക്കാറുണ്ട്. അതുപോലെ തന്നെ പുതിയ പുതിയ പദ്ധതികൾ തുടങ്ങാൻ സാധിക്കാതെ പോയ ആശയങ്ങൾക്ക് ഷേപ്പ് കൊടുക്കാറുമുണ്ട്. സൗമിനി ജയൻ 5 വർഷം കൊച്ചിയുടെ മേയറായിരുന്നു. അപ്പോൾ അന്ന് മനസ്സിൽ തോന്നിയ എന്തെല്ലാം കാര്യങ്ങൾ കൊച്ചിക്ക് നേടിക്കൊടുക്കാനായിട്ട് സാധിച്ചു? ചരിതാർത്ഥ്യത്തോടെ പറയാൻ സാധിക്കും. ഒട്ടനവധിയായിട്ടുള്ള നടക്കാത്ത പ്രോജക്റ്റുകൾ അത് നടത്തിയെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള ഈ ഒരു മേയർ എന്നുള്ളൊരു പദവിയിലിരുന്ന സന്ദർഭത്തിൽ അതായിരുന്നു ഏറ്റവും മനസ്സിന് സംതൃപ്തി നൽകിയിട്ടുള്ള ഒരു കാര്യം തന്നെ. അതിൽ ഏറ്റവും കൂടുതൽ സംതൃപ്തികരമായിട്ട് തോന്നിയിട്ടുള്ള പരിപാടികൾ എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിനേക്കാളും കൂടുതൽ ക്ഷേമ പ്രവൃത്തികൾക്കായിരുന്നു. അപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ വിശപ്പ് രഹിത നഗരം എന്നുള്ള രീതിയിലെ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ മേയറായിരുന്ന കാലഘട്ടത്തിൽ കോവിഡ് എന്നുള്ള മഹാമാരി ആദ്യമായിട്ട് പൊട്ടിപ്പുറപ്പെട്ടതും ആ സമയത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ സമയത്ത് ഒരുപാട് കമ്മ്യൂണിറ്റി കിച്ചണുകൾ, 17 കമ്മ്യൂണിറ്റി കിച്ചണുകൾ നഗരത്തിൻ്റെ പല പ്രദേശങ്ങളിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് വിശപ്പ് രഹിതമായിട്ടുള്ള ഒരു നഗരത്തെ ഉണ്ടാക്കിയെടുക്കാനും, ആ സമയങ്ങളിൽ പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ അന്ന് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. പല സ്ഥലങ്ങളും ലോക്ക്ഡൗൺ കാരണം നിത്യത്തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒട്ടനവധി ആളുകൾ ഭക്ഷണമില്ലാതെയും ജോലിയില്ലാതെയും പണമില്ലാതെയും വലയുന്നൊരു സന്ദർഭമായിരുന്നു. അതുപോലെ ഒരുപാട് നഗരത്തിൽ വന്ന്
പെട്ടുപോയിട്ടുള്ള ആളുകൾ, നഗരത്തിലെ ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന യാചകരായിട്ടുള്ള ആളുകൾ, അങ്ങനെ കുറേയധികം വളരെ പാവപ്പെട്ട ദരിദ്രരായിട്ടുള്ള ആളുകൾ, നിരവധി ആളുകൾ ഹോട്ടലുകളും അതുപോലെ ഭക്ഷണശാലകളൊക്കെ അടച്ചു പൂട്ടിയപ്പോൾ അവർ ഫുഡില്ലാതെ വളരെയധികം വിഷമിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചത് ഒരുപാട് വളരെയധികം സന്തോഷം, നമുക്കത് എടുത്തു പറയാനായിട്ട് പറ്റും. കാരണം ഞാൻ ഒരു ഘട്ടത്തിൽ മുഴുവൻ സമയവും ഇരുന്നപ്പോൾ എത്രത്തോളം കൊടുത്തു എന്നെൻ്റെ ഓർമ്മയിലില്ല. പക്ഷേ ആദ്യത്തെ ഒരു വർഷത്തോളം കൊടുത്തിട്ടുള്ള ഭക്ഷണം, അല്ലെങ്കിൽ ഒരു കുറച്ചിട്ട് തന്നില്ല, ഒരു 6 മാസത്തേക്കെങ്കിലും കൊടുത്തതിൽ 2 ലക്ഷത്തിച്ചില്ലാനും ഊണുകൾ അന്ന് കൊടുക്കാൻ സാധിച്ചൊരു കണക്കെടുത്തത് എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. ഇത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തികളാണ് ഏറ്റവും കൂടുതൽ ചാരിതാർത്ഥ്യം ഉണ്ടാക്കിയത്. അതിൽ ആ ഒരു രീതിയിൽ ആലോചിക്കുമ്പോൾ ഏറ്റവും മികച്ച പ്രവർത്തനം എന്ന് പറയുന്നത്, എനിക്ക് മനസ്സിലൊരു സംതൃപ്തി തോന്നിയിട്ടുള്ളത്, പള്ളുരുത്തിയിലെ അനാഥ കുട്ടികളായിട്ടുള്ള കുട്ടികളെ താമസിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട് കോർപ്പറേഷൻ്റെ കീഴിൽ തന്നെ. ഡോൺ ബോസ്കോയിലെ അച്ഛന്മാരാണ് ആ ഒരു പ്രവൃത്തി നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അതായത് കുട്ടികളെ നോക്കുന്നതും പരിപാലിക്കുന്നതും ഒക്കെ അവരാണ്. ആ ഡോൺ ബോസ്കോയിലെ അച്ഛന്മാർ നോക്കുന്ന സ്നേഹഭവൻ എന്ന് പറയുന്ന കെട്ടിടം വളരെ പഴകി പ്രാചീനമായി, അതിൻ്റെ ഉള്ളിലൊക്കെ ദ്രവിച്ച് ജീർണിച്ചൊക്കെ വീഴുന്നൊരവസ്ഥയുണ്ടായി. അപ്പം അതിനു വേണ്ടിയിട്ട് ഈ കുട്ടികൾക്ക് വേണ്ടി താമസ സൗകര്യം ഏറ്റവും ആധുനിക സൗകര്യങ്ങളോടെ പണി കഴിപ്പിക്കാനും അത് അവർക്ക് വേണ്ടി കൊടുക്കാനും ഈ 5 വർഷകാലത്തിനുള്ളിൽ ആ പണി പൂർത്തീകരിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. കോവിഡ് വന്നപ്പോഴാണ് ഈ ഒരു ആശയം എറണാകുളത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സുനിൽകുമാറും മുന്നോട്ട് വെച്ചത്. ഈ വിശപ്പ് രഹിത കേരളം എന്നുള്ള പരിപാടിയെപ്പറ്റി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി കിച്ചണുകൾ ഓപ്പൺ ചെയ്ത് അവിടെ ഭക്ഷണം വിതരണം നടത്തണം. അത് 2 തരത്തിലാണ്. ഒന്ന്, ജനകീയ ഹോട്ടൽ എന്നുള്ള രീതിയിൽ സാധാരണ ആളുകൾക്ക്, മേടിക്കാൻ എഫോർഡ് ചെയ്യാവുന്ന ആളുകൾക്ക് 20 രൂപ നിരക്കിൽ ഊണ് കൊടുക്കുവാനും, അതുപോലെ ബാക്കിയുള്ള ആളുകൾക്ക്, അതായത് അതുപോലും ചെലവഴിക്കാനായിട്ട് പാങ്ങില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സൗജന്യമായിട്ട് ഭക്ഷണ വിതരണം നടത്തണം. ആ സൗജന്യ ഭക്ഷണത്തിൻ്റെ വില എന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ചെലവ്, അത് കോർപ്പറേഷൻ എടുക്കണം എന്നുള്ളതായിരുന്നു ആ ഒരു അന്നത്തെ ഒരു ആശയം. അതുപ്രകാരമാണ് ഞാൻ പറഞ്ഞ ഈ 2 ലക്ഷത്തിച്ചില്ലാനും. അതിൽ നിന്ന് ഊണ് കൊടുത്തിട്ടുള്ളവരുടെ കണക്ക് വേറെയാണ്, പണത്തിന് വിറ്റ ഊണുകളുടെ എണ്ണം ഇത് കവിഞ്ഞിട്ടാണ്. ഈ 2 ലക്ഷത്തിച്ചില്ലാനും കവിഞ്ഞിട്ടുള്ള ആളുകളാണ് ഊണ് മേടിച്ചിട്ടുള്ളത്. കൂടുതൽ ആളുകൾ, 2 ലക്ഷത്തോളം സാധാരണ പാവപ്പെട്ട ആളുകൾക്ക് വാർഡിൽ 1000 പേരോളം ഈ ഭക്ഷണം സൗജന്യമായി കഴിച്ചിട്ടുള്ളതാണ്. പൊതുപ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യമാണ് ശ്രീമതി സൗമിനി ജയൻ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. 5 വർഷം മേയറായി സേവനം അനുഷ്ഠിക്കാൻ ഭാഗ്യം ലഭിച്ചു. അപ്പോൾ നമുക്ക് നഗരവുമായി കൂടുതൽ അടുത്തറിയുന്നൊരു വ്യക്തി കൂടിയാണ്. ഇനിയും കൊച്ചി മാറേണ്ടതുണ്ടോ? കൊച്ചിയുടെ വികസന സങ്കല്പങ്ങൾ എങ്ങനെയാണ് മനസ്സിൽ കിടക്കുന്നത്? കൊച്ചിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ദൈനംദിനം പത്രങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം കൊച്ചിയിലുണ്ടാകുന്ന വെള്ളക്കെട്ട്, കൊതുകിൻ്റെ ശല്യം, അതുപോലെ തന്നെ ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് താമസ സൗകര്യം ഒരുക്കൽ, നൈറ്റ് ഷെൽട്ടർ, ഈ പാവപ്പെട്ട തിരിഞ്ഞ് വീടും ഒന്നുമില്ലാത്ത ആളുകൾക്ക് അവർക്കൊരു പാർപ്പിട സൗകര്യം, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇനിയും സജ്ജീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ എംഫസിസ് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് ഫോക്കസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെ. അതൊരു നിരന്തരമായിട്ടുള്ള പ്രയത്നത്തിലൂടെ മാത്രമേ കഴിയുള്ളൂ. കാരണം കൊച്ചി ഒരു വ്യവസായ നഗരമാണ്, പല ആവശ്യങ്ങൾക്ക് ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ്, അവിടെ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചേ പറ്റുള്ളൂ. ഇതിനോടൊപ്പം തന്നെ വളരെ നമ്മളെപ്പോഴും ഒരുപാട് ആവശ്യം അതിനെക്കുറിച്ച് വരാറുണ്ടെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പരിപൂർണമായിട്ടും ഏർപ്പെടുത്താൻ കഴിയാതെ പോയൊരു കാര്യമാണ് സ്ത്രീ സുരക്ഷ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനങ്ങൾ ഇവിടെ തീർച്ചയായിട്ടും ഒരുക്കേണ്ടതുണ്ട്. അത് കോർപ്പറേഷൻ മാത്രമായിട്ട് വിചാരിച്ചാൽ സാധിക്കില്ല. അതിൻ്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ നോക്കുവാനും സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സഹകരണം കൂടി ഈ നഗരത്തിൽ വളരെ വലിയ തോതിൽ ആവശ്യമാണ്. ശ്രീമതി സൗമിനി ജയിൻ, ഇനിയും നടക്കാത്ത സ്വപ്നങ്ങൾ മനസ്സിലുണ്ടോ? പൂർത്തീകരിക്കാനാവാത്ത ഒരുപാടുണ്ട്. കാരണം നമ്മൾ പല അത് വളരെ വലിയൊരു ലിസ്റ്റ് ഉണ്ടാക്കുകയും അതിലൊരു പരിപൂർണമായിട്ട് നമുക്ക് എപ്പോഴും ആ വിഷ് ലിസ്റ്റ് പൂർത്തീകരിക്കാനായിട്ട് ഒരു ഭരണസമിതിക്കും സാധിക്കാറില്ല. എന്തായാലും വളരെയധികം പരിശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഇനിയും പൂർത്തീകരിക്കപ്പെടാത്ത പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിലേക്ക് ആദ്യം തന്നെ ഓടി വരിക, ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഭവനങ്ങൾ പണിതു കൊടുക്കുവാനുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു, റേ എന്ന് പറയുന്നൊരു പദ്ധതി. അതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനം തുടങ്ങിയത് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഏരിയയിലാണ്. അവിടെ ഈ 2nd ഡിവിഷനിൽ, അതായത് കൽവത്തി പ്രദേശത്ത് ഒരു 400 വരുന്ന കുടുംബങ്ങൾക്ക്
പാർപ്പിട സൗകര്യം ഒരുക്കുക എന്നുള്ളൊരു പദ്ധതിയായിരുന്നു. അതിനൊരു G+11 ഗ്രൗണ്ട് ഫ്ലോർ +11 12 നിലകളുള്ള വലിയൊരു ഫ്ലാറ്റ് സമുച്ചയം പണിതുകൊണ്ട് ഈ നിരാലംബരായിട്ടുള്ള ആളുകളെ അവിടേക്ക് പുനരധിവസിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ പദ്ധതിയുടെ ഉദ്ദേശം. പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ഈ പദ്ധതിയെക്കുറിച്ച് ഒട്ടനവധിയായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങളും അതുപോലെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായതിൻ്റെ പേരിൽ വളരെ ഡിലേ ആയിപ്പോയിട്ടുണ്ടായിരുന്നു. ഏതായാലും അത് അതിൻ്റെ സദുദ്ദേശം ഉള്ള ഒരു പ്രവൃത്തി എന്നുള്ള നിലയ്ക്ക് തന്നെ അത് പുനരാരംഭിക്കാനും എൻ്റെ കാലഘട്ടത്തിൽ തന്നെ പുനരാരംഭിക്കാനും ആ വർക്കുകളെക്കുറിച്ചുള്ള ആശങ്കകളൊക്കെ നീക്കി ഇപ്പോൾ അത് 7 നില വരെയും പണിത് അതിൻ്റെ സ്ട്രക്ചറൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അത് പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു 21 കോടി രൂപ, മൊത്തത്തിൽ അതിന് വേണ്ടി വന്നിരുന്നത് 39 കോടി രൂപയാണ് അതിൻ്റെ ചിലവായിട്ട് കണക്കാക്കിയിരുന്നത്. അതിൽ നഗരസഭയുടെ കയ്യിലുണ്ടായിരുന്ന കൈവശം ഫണ്ടുകൾ ഗ്രാൻഡും ഒക്കെ ഉൾപ്പെടെ ഉണ്ടായിരുന്ന തുക, അതിലേക്ക് വകയിരുത്തിയിരുന്ന തുക 18 കോടി മാത്രമായിരുന്നു. പക്ഷേ അതിൻ്റെ പൂർത്തീകരണത്തിന് ആവശ്യമായിട്ടുള്ള ബാക്കി പണം അത് സ്മാർട്ട് മെഷീനിൽ നിന്ന് ലഭിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കിയിട്ടാണ് ഞാൻ എൻ്റെ പ്രവൃത്തി പദം അവസാനിപ്പിച്ച് പുറത്തിറങ്ങി. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. വളരെ നല്ലൊരു കൊച്ചിയുടെ മുഖച്ഛായ മാറ്റത്തിന് ഉതകുന്ന ഒരു പ്രവൃത്തിയായിരുന്നു പത്മസരോവരം എന്ന് പറയുന്ന ഒരു സ്വപ്ന പദ്ധതി. അതിന് തുടക്കം കുറിച്ച് 9,30,000 രൂപയോളം വകയിരുത്തിയിട്ടുണ്ടായിരുന്നു. ആ പദ്ധതിയും ഇത്തരത്തിൽ തന്നെയുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങളിലൂടെ ഇപ്പോൾ അത് നിന്ന് കിടക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഇളംകുളം എന്നൊരു പ്രദേശത്താണ് ഇത് വരുന്നതെങ്കിലും കൊച്ചിയുടെ ഒരു പുതിയ ലുക്കിന്, നമുക്കറിയാം ഇവിടെ നിരവധി കാര്യങ്ങൾ പുതിയ ആ ഒരു മുഖഛായ മാറ്റത്തിന് വേണ്ടിയിട്ട് സംഭവിച്ചതായിട്ട് നമുക്കറിയാം. ഒരു ചെറിയ ഉദാഹരണമാണ് പനമ്പിള്ളി നഗറിലെ വോക്ക്വേ എന്ന് പറയുന്നത്. അത് വളരെയധികം നമ്മുടെ ഒരു നഗരത്തെക്കുറിച്ചുള്ളൊരു സ്വപ്നവും സങ്കല്പവും തന്നെ മാറ്റിമറിച്ച ഒരു ചെറിയ പദ്ധതിയായിരുന്നു. അതേപോലെ തന്നെ ഇതും ഈ പത്മസരോവരവും വന്നു കഴിഞ്ഞാൽ അതിൽ യാത്രാ സൗകര്യം കൂടുതലാക്കുക എന്നുള്ളതിലുപരിയായിട്ട് കൊച്ചിയുടെ ഒരു മനോഹരമായിട്ടുള്ളൊരു പ്രോജക്റ്റ് നടപ്പിലായി കഴിയുമ്പോൾ അത് വളരെ ടൂറിസ്റ്റ് അട്രാക്ഷനൊക്കെ വരുന്നൊരു കാര്യമായിരുന്നു. അത് ഇതേപോലെ ആരോപണങ്ങളിലും അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിലും കുടുങ്ങിക്കിടക്കുകയും അതിനെ മാറ്റിമറിക്കാൻ ആ പദ്ധതി വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമങ്ങളും കൂടി പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അത് നല്ല രീതിയിലുള്ളൊരു ഡിസിഷൻ ആവില്ല എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അത് നടക്കണം എന്നുള്ളൊരു ആഗ്രഹം ഇനിയും മനസ്സിൽ ശേഷിക്കുന്നു. ഒത്തിരിയേറെ പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും ഒക്കെ തരണം ചെയ്താണ് മേയർ പദവിയിലേക്ക് എത്തിയത്, ശരിയല്ലേ? അതെ, കാരണം പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ കൊച്ചിയിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനല്ല തടസ്സം, ആ പ്രവൃത്തിക്ക് വിഘ്നമായിട്ട് അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുകയും വിജിലൻസ് പോലെ കേസുകൾ പോലെയുള്ള പരിപാടികളിൽ കുടുക്കി ആ പദ്ധതികളൊക്കെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക, പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് വലിയൊരു ബുദ്ധിമുട്ടേറിയ ഒരു ഒരു ടാസ്ക് എന്ന് തന്നെ വേണം പറയാനായിട്ട്. പക്ഷേ ഈ പറയുന്ന ഒരു ടാസ്ക് നമ്മൾ അതിജീവിക്കും എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോയാൽ ഇതെന്നല്ല ഏതൊരു ദുർഘടവും മറികടക്കാനായിട്ട് ആർക്കും സാധിക്കും എന്നുള്ളത് ജീവിതം എന്നെ പഠിപ്പിച്ച ഒരു പാഠം തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ഇതൊരു ചാലഞ്ചായിട്ട് ഒരു വെല്ലുവിളിയായിട്ട് നമ്മുടെ വരും നാളുകളിലേക്കുള്ളൊരു വെല്ലുവിളി മുന്നേറും ജീവിതത്തിൽ എന്നുള്ളതിനുള്ളൊരു വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി മുന്നോട്ട് പോകണം. ഇപ്പോഴത്തെ ഭരണസമിതിയിലുള്ള അംഗങ്ങളോടും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം കൊച്ചിയുടെ വികസനമാണ് നമ്മുടെ ഒരു കോമൺ ആയിട്ടുള്ള അജണ്ട. അതിന് തടസ്സം വരുന്ന രീതിയിലുള്ള ഏതൊരു കാര്യം മുന്നിൽ വന്നാലും അതിനെ അതിജീവിക്കാനുള്ള പരിശ്രമം അവരൊറ്റക്കെട്ടായിട്ട് നിന്ന് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ഫലപ്രാപ്തി ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. ഈ ആരോപണങ്ങളും പ്രതിസന്ധികളും ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു മുന്നോട്ട് പോകാനുള്ള. ആദ്യഘട്ടത്തിൽ അത് വലിയ മനോവേദനയായിരുന്നു. ഏതൊരാൾക്കും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ സദുദ്ദേശം മനസ്സിലാവാതെ തെറ്റിദ്ധാരണകൾ പരത്തുന്ന കാര്യം ഉണ്ടാക്കിയാൽ അത്തരത്തിലാണ് ഫീൽ ചെയ്യുക. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് രാഷ്ട്രീയം കുറേ കൂടി പരിപക്വമായിട്ടുള്ള രീതിയിൽ ഒരു ഒരു വീക്ഷണത്തോടുകൂടി കണ്ട് മനസ്സിലാക്കി ആ രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ വിജയം നേടാൻ സാധിക്കൂ എന്നുള്ളൂ. അത് തീർച്ചയായിട്ടും എല്ലാവരും ആ ഒരു പാഠം അനുഭവത്തിലൂടെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് കണ്ടുപഠിക്കണം, അല്ലെങ്കിൽ നമുക്ക് മുന്നേറാൻ സാധിക്കില്ല. കൊച്ചി ഇനിയും മാറേണ്ടതുണ്ട്. പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് കൊച്ചിയുടെ മുൻ മേയർ സൗമ്യ ജെയിൻ നമ്മളോട് പ്രതികരിച്ചത്. ക്യാൻഡി ടോക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. ക്യാൻഡി ടോക്കിൽ നിലപാട് വ്യക്തമാക്കിയ
സൗമിനി ജെയിനിന് ഏറ്റവും സ്നേഹം ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. ഇതിനോട് ഇവിടെ വാർത്താ മലയാളം ചാനലിനോട് ഈ ഒരു സംസാരത്തിൽ എന്നെ ക്ഷണിച്ചതിന് അങ്ങേയറ്റം നന്ദി പറയുന്നു. ജനങ്ങളിലേക്ക് ഈ ഒരു വികസനത്തിൻ്റെ ആശയം പകർന്നു നൽകാനായിട്ട് ഇപ്പോഴും അവസരം തന്നതിനും എല്ലാവിധ ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടി